ഗായ്സ് വെൽക്കം ടു ട്രസ് ആൻഡ് ട്രസ് ആൻഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ മാർക്കറ്റ് ഏകദേശം 45 റീജിയനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോൾ ഒരു 44,200 ആ റീജിയനിലേക്ക് നിൽക്കുന്നുണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞ വീക്ക് ഒരു അനാലിസിസ് ഇട്ടിരുന്നു ഈ മാർക്കറ്റിനെ കുറിച്ചിട്ട്. അതിൽ നമ്മൾ പറഞ്ഞിരുന്ന ഒരു പോയിൻ്റ് ഓഫ് ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. അതായത് രണ്ട് കേഴ്വും വരുന്ന, നമ്മൾ പറഞ്ഞു രണ്ട് മാക്രോ റീജിയനുണ്ട് മൈക്രോ റീജിയനുണ്ട്. അവിടെ നിന്നൊരു സപ്പോർട്ട് മൈക്രോ റീജിയനിൽ നിന്ന് നമ്മൾ മൈക്രോയിലേക്ക് എത്തി. ഇവിടെ നിന്നൊരു നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് 38 റീജിയനിൽ നിന്നും ഗെയിൻ ആക്കിയിട്ട് 41 റീജിയനിൽ നിന്നും 41, 43 നമ്മൾ രണ്ട് റെസിഡൻസ് ആണ് കൂടുതലായിട്ട് സംസാരിച്ചത്. ഒന്നെന്ന് പറയുന്നത് 41 റീജിയനിലുള്ള സപ്പോർട്ടും 43 റീജിയനിലുള്ള സപ്പോർട്ടും, പിന്നുള്ളത് ഈ 45. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 45, 43 പിന്നെ 41. 38 നിന്ന് കയറിയിട്ട് 41 പിടിച്ചാൽ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് 47 ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരിയായ ലക്ഷ്യം. കാരണം ഈ 47, 48 റീജിയനിൽ മിഡ് റേഞ്ച് സപ്പോർട്ട് കീപ്പ് ചെയ്താലാണ് പിന്നെ നമ്മുടെ 52 എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോളജിക്കൽ റേഞ്ചിലേക്ക് എത്തുക. അവിടെ നിന്നാണ് പിന്നെ ഫെർദർ ഗ്രോത്ത്. പക്ഷേ ഈ മിഡ് റേഞ്ചിലേക്ക് കിട്ടുന്നതിന് മുമ്പ്, ഈ 47 റീജിയനിലേക്ക് കിട്ടുന്നതിന് മുമ്പും ഈ 43 ഇടയിൽ ഒരു 44, 45 ഏരിയയിൽ എന്ത് പറയുന്ന ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ ഒരു സപ്പോർട്ട്, ഈ റെസിസ്റ്റൻസ് എത്രത്തോളം സ്ട്രോങ് ആണോ അത്രത്തോളം വീണ്ടും 43 റീജിയനിലേക്ക് നമ്മുടെ ബിറ്റ്കോയിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവും. കാരണം ഏകദേശം ഇവിടെ ഇപ്പോൾ നീക്കോ സ്ട്രോങ് അല്ല, സ്ട്രോങ് വോളിയത്തിൽ കയറി ഒരു നല്ല ക്യാൻഡിൽ അവിടത്തേക്ക് കിട്ടിയിട്ടില്ല. വീണ്ടും 43 റീജിയനിലേക്ക് തന്നെ സപ്പോർട്ട് കീപ്പ് ചെയ്യുകയാണെങ്കിൽ, നോർമലി ഇത്തരം സാഹചര്യത്തിൽ ബേ 41 റീജിയനിലേക്കാണ് വരാറുണ്ടായിരുന്നത് കഴിഞ്ഞ കുറച്ച് നാളായിട്ട്. പക്ഷേ ഈ 43 റീജിയനിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ വീണ്ടും അടുത്തൊരു ശ്രമം എന്ന് പറയുന്നത് നല്ല ശക്തമായ ഒരു ശ്രമത്തിലൂടെ ഈ 45 റീജിയനിൽ പിടിച്ചിട്ട് 45 വെയ്റ്റിലേക്ക് സപ്പോർട്ട് കീപ്പ് ചെയ്ത ബിറ്റ്കോയിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഒരു മൂവ്മെൻ്റ് ആണ്. ഇപ്പോഴുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പക്ക ഈ രണ്ട് പോയിൻറ്റിൻ്റെ റെസിസ്റ്റൻസ് ആണ് അവിടെയാണ് കാണിക്കുന്നത്. ഇപ്പോഴുള്ള ഈ 45 റീജിയനിലുള്ള റെസിസ്റ്റൻസ് അതാണ് ബിറ്റ്കോയിനെ സംബന്ധിച്ച്. ബിറ്റ്കോയിനിനെ എത്രത്തോളം 43 ആ ഒരു റീജിയനിലേക്ക് സപ്പോർട്ട് കീപ്പ് ചെയ്താൽ മതി, ഈ 43 റീജിയനിലേക്ക് സപ്പോർട്ട് കീപ്പ് ചെയ്താൽ തന്നെ ഒരു ഗുഡാണ് ബിറ്റ്കോയിനെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ ഹിസ്റ്റോറിക്കലി ഈ 48 എത്തും, ഇവിടെ നിന്നിട്ട് ഇവിടത്തേക്ക് എത്തിയാൽ ഗുഡാണ്. എത്രത്തോളം എബവ് 43 എന്ന് പറയുന്നത് അല്ലെങ്കിൽ എബവ് 41K എന്ന് പറയുന്നതൊക്കെ ബിറ്റ്കോയിനെ സംബന്ധിച്ചിടത്തോളം ഗുഡാണ് സംഭവം. ഓക്കെ, അതാണ് നമ്മൾ. ഇനി നമുക്ക് അടുത്ത കോയിനിലേക്ക് വരാം. ADA ഇന്നലെ നമ്മൾ ചോദിച്ചപ്പം ADAനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ കഴിഞ്ഞ നമ്മൾ ട്വിറ്ററിലൊക്കെ പലപ്പോഴും അപ്ഡേറ്റ് ചെയ്തു, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഏറ്റവും ഹിസ്റ്റോറിക്കൽ ഡിമാൻഡ് തന്നെ പറയാം. 0.72 ഉണ്ടെങ്കിൽ ADAനെ വിടരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ട്വീറ്റൊക്കെ ചെയ്തിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം എനിക്ക് തോന്നുന്നു 0.72 ആ ഒരു ഏരിയയിൽ വരെ, കാരണം ആ ഹിസ്റ്റോറിക്കൽ ഡിമാൻഡ് ഏരിയയാണ് ഈ 0.72 എന്നൊക്കെ പറയുന്നത്. വലിയ ഡിമാൻഡ് ഏരിയയാണ് ഈ ഒരു സംഭവം. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും ഏകദേശം 58% വന്നിട്ട് ഒരു മെയിൻ സോണിലേക്ക് കഴിഞ്ഞ കുറേ നാളായിട്ട് ഇവിടുത്തെ ഈ ഒരു റൗണ്ടിലേക്ക്, കഴിഞ്ഞ മെയ് മാസത്തിലൊക്കെ ഈ ഒരു റൗണ്ടിലേക്ക് ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു ബാറിലായിരുന്നു അതിൻ്റെ മെയിൻ സപ്പോർട്ട് ഉണ്ടായിരുന്നത്. ഇപ്പോൾ വീണ്ടും ആ ഒരു ബാർ റീജിയനിലേക്ക്, അതിൻ്റെ തൊട്ടടിയിലേക്ക് 1.13 ഒരു 1.12 ഇനി ഈ ബാറിലേക്ക് എത്തുക എന്നുള്ളതാണ് ADAനെ സംബന്ധിച്ചിടത്തോളം ഒരു മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. കാരണം ആ ബാറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ 4.5 എന്നുള്ള ബ്ലൂ, പിന്നെ 1.73 അങ്ങനെ പോവാം. എന്നാൽ ഈ ബാറിൽ പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും സംബന്ധിച്ചിടത്തോളം നമ്മുടെ ADAനെ സംബന്ധിച്ചിട്ടുള്ള ബാറിൽ നിന്ന് ചെയ്യുക ഈ ഒരു ഏരിയയിൽ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത പ്രശ്നമല്ല. പക്ഷെ ഇത്രയും നാൾ ഉണ്ടായതെന്ന് വെച്ചാൽ ശരിയായ മുമ്പുണ്ടായ ഹയർ ലോ ക്രിയേറ്റഡ് നാട് സപ്പോർട്ട് പിടിച്ചിട്ട് 0.72 ഹിസ്റ്റോറിക്കൽ ഡിമാൻഡ് ഏരിയയിലേക്ക് ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുക. കാരണം ഒരു ഡൗൺ ട്രെൻഡ് നമുക്കറിയാം, കഴിഞ്ഞ കുറേ മാസമായിട്ട് ഇതിനൊരു നല്ല ക്യാൻഡിലില്ല, ഫുൾ ഡൗണ് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോക്കാണെങ്കിൽ മേ ബി അടുത്തത് ഇപ്പം ഇനിയും ADAയിൽ വലിയ പ്രൊജക്റ്റൊന്നും വരുന്നില്ലെങ്കിൽ എന്താ സിറ്റുവേഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇവിടത്തേക്ക് മെയിൻ സപ്പോർട്ട് വന്നിട്ട് ക്യാൻഡിൽ ഹയർലോ ഇങ്ങനെ വരും. അത് ADAനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഏരിയയിലേക്ക് എന്ന് പറഞ്ഞാൽ ADAനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമുള്ള പരിപാടിയാണ്. പക്ഷേ അത്രയും പ്രൊജക്റ്റും കാര്യങ്ങളും ഉണ്ടായത് കൊണ്ട് തന്നെ ADAനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള ഈ ഒരു ഏരിയയിൽ നിന്ന് പെട്ടെന്ന് തന്നെ 58% ഓഫ് ഇൻക്രീസ് ഉണ്ടായ സ്ഥിതിക്ക് ഇതെന്ന് പറയുന്നത് ADAനെ സംബന്ധിച്ചോളം, അത്യാവശ്യം പ്രൊജക്റ്റുള്ള മാർക്കറ്റ് ക്യാപ്പുള്ള ADAനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ലോയിലേക്ക് പോകില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ വരുമ്പം ADAനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പോയിൻ്റ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1.45 1.73 ആഗ്രഹിക്കാവുന്ന ഒരു സംഭവമാണ്.
ഇനി ഹെഡെയറിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമാണ് ഹെഡെയറിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഹെഡെയറിൻ്റെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പം നോക്കുന്നത് 0.22 റീജിയനിലാണുള്ളത്. പക്ഷേ ഹെഡെയറ് കഴിഞ്ഞ 3 മാസമായിട്ട് ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ്. ഈ ഒരു സാധനത്തിലാണ് ഹെഡെയർ എന്ത് ചെയ്യുന്നത്, കഴിഞ്ഞ 3 മാസമായിട്ട് ഈ ഹയർ ലോ ശരിക്കും എക്സാക്റ്റ് ഇവിടെ വരുന്നില്ല. എക്സാക്റ്റ് നമുക്ക് സൂം ഔട്ട് ചെയ്താൽ പോലും ഇത് ഈ ഒരു ഗ്രീൻ സോൺ എന്ന് പറയുന്ന ഹിസ്റ്റോറിക്കൽ ഡിമാൻഡ് ഏരിയ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ഡിമാൻഡ് ഏരിയയാണ്. ഇതതിൻ്റെ അപ്പുറത്തെ ഡിമാൻഡാണ്. എന്നാലും ഈ ഒരു ഏരിയ നല്ലൊരു പോയിൻ്റാണ്, സപ്പോർട്ട് പിടിക്കാൻ പറ്റിയ പോയിൻ്റാണ്. എന്നിട്ടും നമ്മുടെ റെഡ് സോണിൽ തന്നെയാണ് മെയിൻ ഏരിയയിൽ കളിക്കുന്നത്. പലപ്പോഴായിട്ട് ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുമെങ്കിലും നോർമലായിട്ട് 0.220 ഇവിടെ നിന്നിട്ട് സപ്പോർട്ട് കീപ്പ് ചെയ്ത് BTC കറക്ഷൻ വരുമ്പോൾ മാത്രമാണ് ഒരു ചെറിയ ഹയർ ലോയാണ് ഈ ഗ്രീൻ സോണിലേക്ക് വരുന്നുള്ളൂ. അത് ഹെഡെയറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസാണ്. കാരണം ഇവിടെ ഒരു ബിഗ് ടൈറ്റ് ക്യാൻഡിൽ വരാണ്ട് പകരം ഇവിടെ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എത്രത്തോളം ഈ ഒരു റെഡ് ബാറിൻ്റെ മുകളിൽ ഹെഡെയർ നിൽക്കുകയാണെങ്കിൽ ഹെഡെയറിനെ സംബന്ധിച്ചിടത്തോളം ഹെഡെയർ സേഫാണ്. കാരണം ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ ഹെഡെയർ പലപ്പോഴായിട്ട് പല ഗ്രോത്ത് ഉണ്ടാക്കിയ ഒരു കോയിനാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ എത്രത്തോളം ഈ ഒരു റെഡ് സോണിൽ ഈ ഒരു 0.220 അല്ലെങ്കിൽ ആ ഒരു 0.1965 ആ റേഞ്ചിൽ എത്രത്തോളം നിൽക്കുകയാണെങ്കിൽ ഹെഡെയറിനെ സംബന്ധിച്ചിടത്തോളം ഹെഡെയർ എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി സേഫ് ഏരിയയാണ്. കാരണം ഇതൊരു ഹിസ്റ്റോറിക്കൽ ഡിമാൻഡ് ഏരിയ തന്നെയാണ് ഈ ഒരു പോയിൻ്റ്. ഓക്കെ, ഹെഡെയർ കഴിഞ്ഞു. ഇനി സോളിനെ സംബന്ധിച്ചിടത്തോളം സോളിനെ സംബന്ധിച്ചിടത്തോളം സോളിന് എന്ത് ചെയ്യണം, 1.108 പിടിക്കണം എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഈ ഒരു 80 റീജിയനിൽ സോൾ ബിലോ 100 റീജിയനിൽ എത്തിയതിന് എന്ത് ചെയ്യുക, 100 പിടിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഇവിടെ ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത് 100 റേഞ്ചിൽ സോൾ ഇപ്പം പിടിക്കുന്നുണ്ട്. പക്ഷേ സോളിനെ സംബന്ധിച്ചിടത്തോളം 108 പിടിക്കണം. 108 കയറി സപ്പോർട്ട് പിടിച്ചാലാണ് ഒരു കുറച്ച് നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ടായാലാണ് 1.35 വെല്ലുവിളിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ 100 ഈ 108 അടിയിലാണെങ്കിൽ ഒരു 1.120 ഒതുങ്ങി വീണ്ടും ഒരു 80 or 90 റീജിയനിലേക്ക് സോളിനെ സംബന്ധിച്ചിടത്തോളം ഡൗൺ ട്രെൻഡ് കാണിക്കേണ്ടി വരും. അപ്പോൾ സോളിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 108 പിടിക്കുന്നുണ്ടോ എന്നുള്ളതാണ് സോളിൻ്റെ ശരിയായ കാര്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം സോളിന് വേണ്ടത് എന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ 3 കോയിനാണ് ഇന്ന് നമ്മൾ ടോട്ടലായിട്ട് അനാലിസിസ് ചെയ്തത്, BTC, ADA and HBAR. നാളെ ഇതേപോലുള്ള വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ